നമ്മുടെ ഭൂമിയെ സൗരയൂഥത്തിലെ മറ്റ് ഗ്രഹങ്ങളിൽ നിന്നും വേറിട്ട് നിർത്തുന്നത് ഇവിടുത്തെ ജലസാന്നിധ്യമാണ്. ജലവും ജലത്തിന്റെ സഹായത്തോടെ ഉരുവപ്പെട്ട ജീവന്റെ കണികകളും അതിൽ നിന്നും പരിണമിച്ചുണ്ടായ ലക്ഷോപലക്ഷം ജീവജാലങ്ങളും ചേർന്നാണ് നാം ഇന്ന് കാണുന്ന രൂപത്തിൽ ഭൂമിയെ മാറ്റിയത്. ഇങ്ങനെ ജലം ജീവന്റെ കണികകൾ രൂപപ്പെടുത്തുന്നതിലും നിലനിർത്തുന്നതിലും നേരിട്ട് ബന്ധപ്പെട്ടിരിക്കുന്നത് കൊണ്ട് തന്നെ മറ്റ് ഗോളങ്ങളിൽ ജലത്തിന്റെ സാന്നിധ്യമുണ്ടോ എന്ന അന്വേഷണം ജ്യോതിശാസ്ത്രജ്ഞർ തുടങ്ങിയിട്ടും പതിറ്റാണ്ടുകളായി. ജലമുണ്ടെങ്കിൽ അവിടെ ജീവൽ സാധ്യതയുണ്ടെന്ന തിരിച്ചറിവിൽ തന്നെയായിരുന്നു ഈ തിരച്ചിൽ. ജലത്തിന്റെ സാന്നിധ്യം സൗരയൂഥത്തിലെ പല ഉപഗ്രഹങ്ങളിലും ചൊവ്വയുൾപ്പെടെയുള്ള ഗ്രഹങ്ങളിലുമുണ്ടെന്ന അറിവ് ഇപ്പോൾ ബഹിരാകാശ ഗവേഷകർക്കുണ്ട്. ഇതിൽ ചിലതിനൊക്കെ ശാസ്ത്രീയമായ തെളിവുകൾ തന്നെ കിട്ടിയിട്ടുണ്ട്. മറ്റു ചിലതൊക്കെ സാഹചര്യങ്ങളുടെ അടിസ്ഥാനത്തിലുള്ള അനുമാനവുമാണ്. ജലത്തിന്റെ സാന്നിധ്യമുണ്ടാകാൻ വളരെയേറെ സാധ്യതയുള്ളൊരു എക്സോ പ്ലാനറ്റിനെ കണ്ടെത്തിയിരിക്കുന്നു എന്നുള്ളതാണ് ബഹിരാകാശ മേഖലയിൽ നിന്നുള്ള പുതിയൊരു വാർത്ത. K2-18b എന്നാണ് ഈ എക്സോ പ്ലാനറ്റിന്റെ പേര്. ജെയിംസ് വെബ് ദൂരദർശന് നൽകിയ വിവരങ്ങളുടെ അടിസ്ഥാനത്തിലാണ് ഈ പുതിയ കണ്ടെത്തൽ. ദി ആസ്ട്രോഫിസിക്കൽ ജേണൽ ലെറ്റേഴ്സിലാണ് ഈ കണ്ടെത്തലുമായി ബന്ധപ്പെട്ട പഠനം ഇപ്പോൾ പ്രസിദ്ധീകരിച്ചിരിക്കുന്നത്. ജെയിംസ് വെബ് നൽകുന്ന ഡേറ്റയുടെ അടിസ്ഥാനത്തിൽ ഒരു ഹൈസിയൻ ഗ്രഹമാണ് K2-18b. അന്തരീക്ഷത്തിൽ വലിയ അളവിൽ ഹൈഡ്രജൻ സാന്നിധ്യമുള്ള ഉപരിതലത്തിൽ ജലസമുദ്രങ്ങളുള്ള ചൂടുകൂടിയ ഗ്രഹങ്ങളെയാണ് ഹൈസിയൻ പ്ലാനറ്റുകൾ എന്ന് വിളിക്കുന്നത്. K2-18 എന്ന കുള്ളൻ നക്ഷത്രത്തെ ചുറ്റുന്ന എക്സോ പ്ലാനറ്റാണ് K2-18b. ഭൂമിയിൽ നിന്നും 120 പ്രകാശവർഷം അകലെയുള്ള ലിയോ നക്ഷത്ര സമൂഹത്തിലാണ് ഇവയുള്ളത്. ഒരു സബ് നെപ്റ്റ്യൂണിയൻ പ്ലാനറ്റ് കൂടിയാണ് K2-18b. അതായത് നെപ്റ്റ്യൂണിനേക്കാൾ വലിപ്പം കുറഞ്ഞ എന്നാൽ ഭൂമിയേക്കാൾ വലിപ്പവും പിണ്ഡവുമുള്ള എക്സോ പ്ലാനറ്റാണിത്. ജെയിംസ് വെബ് നൽകുന്ന വിവരങ്ങളുടെ അടിസ്ഥാനത്തിൽ K2-18b കാർബൺ അടങ്ങുന്ന തന്മാത്രകളായ മീഥെയ്ൻ, കാർബൺ ഡൈ ഓക്സൈഡ് എന്നിവയുടെ വ്യാപക സാന്നിധ്യമുണ്ട്. എന്നാൽ അമോണിയയുടെ സാന്നിധ്യം വളരെ കുറവുമാണ്. ഒരു ഹൈസിയൻ ഗ്രഹത്തിന്റെ ലക്ഷണങ്ങളുമായി യോജിക്കുന്ന സാന്നിധ്യങ്ങളാണിത്. മാത്രമല്ല ജെയിംസ് വെബ് നൽകുന്ന പ്രാഥമിക ഡേറ്റ അനുസരിച്ച് K2-18b ഡൈമീഥൈൽ സൾഫൈഡിന്റെ സാന്നിധ്യമുണ്ട്. ജീവജാലങ്ങളാണ് ഇവ കൂടുതലായും അന്തരീക്ഷത്തിലേക്ക് പുറന്തള്ളുന്നത്. ഭൂമിയുടെ അന്തരീക്ഷത്തിലുള്ള ഡൈമീഥൈൽ സൾഫൈഡിൽ ഏറിയ പങ്കും സമുദ്രങ്ങളിലെ ഫൈറ്റോ പ്ലാങ്ടണുകളുടെ സംഭാവനയാണ്. ഇതൊക്കെയാണ് K2-18b ജലത്തിന്റെ സാന്നിധ്യമുണ്ട് എന്ന അനുമാനത്തെ അടിവരയിട്ടുറപ്പിക്കുന്നത്. ജെയിംസ് വെബിലുള്ള നിറിസ്, നീർസ്പെക് എന്നീ ഉപകരണങ്ങൾ നൽകിയ വിവരങ്ങളെ പഠന വിധേയമാക്കിയതിൽ നിന്നുമാണ് ഈ പുതിയ കണ്ടെത്തൽ. ജെയിംസ് വെബിലെ നിയർ ഇൻഫ്രാറെഡ് ഇമേജറും നിയർ ഇൻഫ്രാറെഡ് സ്പെക്ട്രോഗ്രാഫുമാണ് ഈ ഉപകരണങ്ങൾ. ഇന്ത്യൻ വംശജനും കേംബ്രിഡ്ജ് സർവകലാശാലയിലെ ജ്യോതിശാസ്ത്രജ്ഞനുമായ നിക്കു മധുസൂദനാണ് ഈ പഠനത്തിന് നേതൃത്വം നൽകിയിരിക്കുന്നത്. മറ്റൊരു ഇന്ത്യൻ വംശജനും കാർഡിഫ് സർവകലാശാലയിലെ ഗവേഷകനുമായ ശുഭജിത് സർക്കാറും ഈ പഠന സംഘത്തിന്റെ ഭാഗമായിരുന്നു. എന്തായാലും ഭൂമിയേക്കാൾ വലിപ്പമുള്ള K2-18b എന്ന എക്സോ പ്ലാനറ്റ് ബഹിരാകാശ ഗവേഷണ സമൂഹത്തിന് പുതിയ പ്രതീക്ഷകളാണ് നൽകുന്നത്. സൗരയൂഥത്തിന് പുറത്തുള്ള ജീവന്റെ സാധ്യതകളെക്കുറിച്ചും ഹൈസിയൻ ഗ്രഹങ്ങളെക്കുറിച്ചും കൂടുതൽ മനസ്സിലാക്കാൻ ഈ പഠനം ഒരു വഴികാട്ടിയാകുമെന്ന കാര്യം ഉറപ്പാണ്.